നമ്മളിന്ന് ബീറ്റ് പോയട്രി അല്ലെങ്കിൽ ബീറ്റ് മൂവ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അമേരിക്കയിൽ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം വന്ന ഒരു മൂവ്മെന്റ് ആണ്. നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ലിറ്ററേച്ചറിൽ പലതരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടാവാറുണ്ട്. അതായത് തുടർന്ന് വന്നിരുന്ന ഒരു രീതി, ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആർട്ട് എല്ലാം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും അതിന് റെസ്പോൺസായിട്ട് പുതിയൊരു രീതി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മൾ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസിക് പീരീഡ് എന്ന് പറയുമ്പോൾ ഗോഡ്, റിലീജൻ അങ്ങനെയുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഏജ് ഓഫ് റീസൺ എന്നാവുമ്പോൾ അവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എല്ലാം വസ്തുത, ക്ലാരിറ്റി അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കാണ്, എന്താണ് മൊറാലിറ്റി, ഇൻഡു ഒരു ഇൻ്റലിജൻസിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതേസമയം റൊമാൻറ്റിസിസം വരുമ്പോൾ എല്ലാം മാറി നാച്ചുറൽ കോമൺ പീപ്പിളിന് വേണ്ടി ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് പോയംസ് റൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർട്ട് ഫോം, ഒരു ഹ്യൂമനിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു റെനൈസൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ. അതിനുശേഷം വരുമ്പോൾ എന്താണ് മോഡേൺ പീരിയഡ് ആകുമ്പോൾ മോഡേൺ പ്രോബ്ലംസ്, എസ്കേപ്പിസം പോലെയുള്ള ടോപ്പിക്കുകൾ, അതുപോലെ എല്ലാത്തിൽ നിന്നും കൂടി ഒളിച്ചോടാനുള്ള ശ്രമമാണ് മോഡേൺ പീരിയഡിൽ നമ്മൾ കാണുന്നത്. അതുപോലെ അമേരിക്കയിലെ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഒരു 1940s 1950s സമയത്ത് വന്നൊരു മൂവ്മെൻറ്റാണ് ബീറ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. വെർ പീപ്പിൾ റിജക്റ്റഡ് പ്രിവെയിലിംഗ് അമേരിക്കൻ മിഡിൽ ക്ലാസ് വാല്യൂസ് ആൻഡ് മെറ്റീരിയലിസം ഓഫ് മോഡേൺ സൊസൈറ്റി, ത്രോയിങ് ഔട്ട് ദ ഓൾഡ് റൂൾസ് ഓഫ് ലിറ്ററേച്ചർ, മ്യൂസിക്, ടാബൂസ് ആൻഡ് റിലീജിയൻ. അതായത് അത്രയും കാലം നിലനിന്നിരുന്ന പല കാര്യങ്ങളും, അതായത് മിഡിൽ ക്ലാസ്സിൻ്റെ ബിലീവ്സ് ആയിക്കോട്ടെ, അവരുടെ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അവർ വിശ്വസിക്കുന്ന വാല്യൂസ് ആയിക്കോട്ടെ, എല്ലാത്തിനോടുള്ള ഒരു റിജക്ഷൻ അല്ലെങ്കിൽ അതാണ് അതിനൊക്കെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ബീറ്റ് മൂവ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബീറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ബീറ്റിംഗ് സംവൺ, അങ്ങനെ കരുതരുത്. അതാണ് അതൊരു ജാസ് മ്യൂസിക്കിൻ്റെ ബീറ്റ്, നമ്മൾ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന ബീറ്റായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ വേൾഡ് വാർ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കിയൊരു സംഭവമാണ്. ഹ്യൂമാനിറ്റിക്കൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായൊരു കാലമാണ്, അവിടെ എന്താണ് റിവൽറി മാത്രം ആയി മാറിയൊരു സമയം. അപ്പോൾ ആളുകൾ അത്രയും കാലം എന്താണ് ഗവൺമെൻറ് സെറ്റ് ചെയ്ത റൂൾസ്, റെഗുലേഷൻസ് ജീവിച്ചിട്ടും അവർക്കെല്ലാം അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, അതൊക്കെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു ബീറ്റ് മൂവ്മെൻറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുക. അതായത് പോലെ മെറ്റീരിയലിസം, ആളുകൾക്ക് സാധനങ്ങളോടുള്ള താല്പര്യം അല്ലേ, എല്ലാം എൻ്റേതാണ് വെട്ടിപ്പിടിക്കുക എന്നുള്ള എല്ലാം വസ്തുക്കളോടുള്ള ഭ്രമം, ഇതിനൊക്കെ തന്നെ അവരെന്ത് ചെയ്തു, എതിർത്തു. ഓക്കെ, മിഡിൽ ക്ലാസ് വാല്യൂസ്, നമ്മൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, മൊറാലിറ്റി ഇതൊക്കെ തന്നെ മിഡിൽ ക്ലാസ്സിൻ്റെ എല്ലാം തന്നെ ഇവർ റിജക്റ്റ് ചെയ്തു. ഓൾഡ് റൂൾസ് ഓഫ് ലിറ്ററേച്ചർ, കവിത ഇങ്ങനെ എഴുതണം, അങ്ങനെയുള്ള റൂൾസൊക്കെ തന്നെ ഇവർ ബ്രേക്ക് ചെയ്തു. മ്യൂസിക്, പുതിയ ടൈപ്പ് ഓഫ്, പുതിയ കൈൻഡ് ഓഫ് മ്യൂസിക് ആ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്തു വന്നു. അതുപോലെ ടാബൂസ്, അതായത് സമൂഹത്തിൽ നമ്മൾ തെറ്റാണ് എന്ന് പറയുന്ന കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കവിതകൾ എഴുതുന്ന ഒരു രീതിയായിരുന്നു ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നമുക്കറിയാം ഈ ഹോമോസെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിൽ, അതായത് ഒരേ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു മെയിൽ ആൻഡ് മെയിൽ, ഫീമെയിൽ ആൻഡ് ഫീമെയിൽ, ആ കൈൻഡ് ഓഫ് റിലേഷൻ ആ സമൂഹത്തിൽ വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്ട് ഫോം ഒക്കെയാണ് ഈ ഒരു സമയത്ത് നിലനിന്നിരുന്നത്. അതുപോലെ റിലീജിയൻ, റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്, അതിനെ റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ റിലീജിയൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു ടൈമിൽ ഉയർത്തുകയുണ്ടായി. ഒറിജിനാലിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി കെയിം വിത്ത് യൂണിഫോം സ്റ്റൈൽ ആൻഡ് ഓഫ് സി ഡി ഡ്രസ് മാനേഴ്സ് ആൻഡ് ഹിപ്പ് വൊക്കാബുലറി ബൊറോഡ് ഫ്രം ജാസ് മ്യൂസിഷ്യൻസ് ആൻഡ് നോ പെർഫെക്ഷൻ ഓഫ് സ്റ്റൈൽ. എന്താണ് ഒറിജിനാലിറ്റി, നമ്മൾ നമ്മളായിരിക്കുക എന്നുള്ള ഒരു ഐഡിയ, അതുപോലെ ഇൻഡിവിജ്വാലിറ്റി വ്യക്തിത്വം അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റീവ് ആയിരിക്കുക എന്നുള്ള കാര്യം എല്ലാം തന്നെ ആ ഒരു ടൈമിൽ വരാൻ വേണ്ടി തുടങ്ങി. ഒരു ഹിപ്പി കൾച്ചർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമിലേക്ക് ആളുകൾ ആ ഒരു സമയത്ത് മാറുകയുണ്ടായി ഈ ഒരു ടൈമിൽ. ഓക്കെ, അപ്പോൾ ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒന്ന് വില്യം ബറോസ്, അതുപോലെ തന്നെ അലൻ ഗിൻസ്ബർഗ്, ജാക്ക് കെറോക്ക് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ബീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബീറ്റ് റെഫേഴ്സ് ടു പ്യുർ ആൻഡ് ബ്യൂട്ടിഫുൾ ഓർ എക്സോസ്റ്റഡ് ഓർ ട്രോഡൻ ഡൗൺ. ദ ഒറിജിനൽ കോയിനേജ് ഓഫ് ബീറ്റ് മെൻറ്റ് ടു ഇംപ്ലൈ എ പീപ്പിൾ ബീറ്റ് ഡൗൺ ആൻഡ് വാക്ക്ഡ് ഓവർ. ബീറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീപ്പിൾ ആർ ബീങ് ബീറ്റൺ ആണെങ്കിൽ, ഇവിടെ പ്യുർ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥത്തിലാണ് ബീറ്റ് ഉപയോഗിക്കുന്നത്. ദ അഡ്വക്കേറ്റഡ് പേഴ്സണൽ റിലീസ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ഇല്യൂമിനേഷൻ ത്രൂ ഡ്രഗ്സ്, ജാസ് ആൻഡ് ദ ഡിസിപ്ലിൻസ് ഓഫ് സെൻ ബുദ്ധിസം. അതായത് പേഴ്സണൽ റിലീസ് എന്താണ്, നമ്മൾ സ്വയം
നമ്മളായിരിക്കുക എന്നുള്ള പറയുന്നത്, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ, എല്ലാത്തിൽ നിന്നും പ്യൂരിഫൈഡ് ആവുക എന്നതുകൊണ്ട് എന്ന കാര്യമാണ് അവർ ഉദ്ദേശിച്ചത്. അതെന്തിലൂടെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്? ത്രൂ ഡ്രഗ്സ്. അതായത് ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഡ്രഗ്സ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിൽ കോമൺ ആയിരുന്നു. പൊതുവേ നമ്മൾ എന്താണ് പോയറ്റ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ മോറലായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇവർ വളരെ എന്താണ് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്തു, എന്താണ് അൺലിമിറ്റഡ് ഹോമോസെക്ഷ്വാലിറ്റി എവറിത്തിങ് ചെയ്തുകൊണ്ട് എന്താണ് വിത്ത് സെൻ ബുദ്ധിസം എന്നുള്ള കോൺസെപ്റ്റോടുകൂടി ആ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്തുകൊണ്ട് ജാസ് മ്യൂസിക്കിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എന്താണ് റൈറ്റിംഗ് ഇല്ലെങ്കിൽ ഒരു ലിവിങ് ആണ് ബീറ്റ് ജനറേഷനിലുണ്ടായിരുന്നത്. പൊളിറ്റിക്സ് ഓൾസോ ഫാക്ടേഡ് ഇറ്റ്സ് ടു മച്ച് ഓഫ് ബീറ്റ് പോയട്രി. പൊളിറ്റിക്സിലും നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ലിറ്ററേച്ചർ ബിക്കേം മോർ ബോൾഡ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് എക്സ്പ്രസീവ് ദാൻ എനിത്തിങ് ബിഫോർ. അപ്പോൾ ഈ ഒരു ബീറ്റ് ജനറേഷനിലെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ബോൾഡാണ്. ബോൾഡ് മീൻസ് അത്രയും കാലം ഉപയോഗിക്കാത്ത ടോപ്പിക്സ് ഒക്കെ വരുന്നു, ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, പോയട്രി എന്ന് പറയുന്നത് വെറും എന്തല്ല, ഒരു നമ്മുടെ ഇമോഷൻസിൻ്റെ ഓവർഫ്ലോ മാത്രമല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കതിലൂടെ കിട്ടും. സ്ട്രെയിറ്റ് ഫോർവേഡാണ്, എക്സ്പ്രസീവാണ്. ഓക്കെ, ദ സോട്ട് ടു ബ്രിങ് ബാക്ക് ടു ദ സ്ട്രീറ്റ്സ് ടു ദ പീപ്പിൾ എന്നാണ്. പോയട്രിയെ ബാക്ക് ടു ദ സ്ട്രീറ്റ്സ്, സ്ട്രീറ്റ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശയമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ദ വേഴ്സ് വാസ് ഫ്രീക്വൻ്റ്ലി ഫ്രീ, കയോട്ടിക്, അൺസ്ട്രക്ചേർഡ്, ലിബറലി സ്പ്രിങ്കിൾഡ് വിത്ത് ഒബ്സീരിറ്റീസ് ഇൻ എ സ്പോണ്ടേനിയസ് ക്രിയേറ്റീവ് സ്റ്റൈൽ എന്നാണ്. അവരുടെ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ സ്റ്റൈലായിരുന്നു. അതൊരു റൈം പാറ്റേൺ അതൊന്നും ഫോളോ ചെയ്യാത്ത റൈറ്റിംഗ് ആണ് ബീറ്റ് പോയട്രിയിൽ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. കയോട്ടിക്കാണ്, എന്താണ് ഒരു എന്താണ് എഴുതുന്നത് എന്നുള്ളത് വായിച്ചെടുക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ മിക്സ്ഡായിട്ട് കയോട്ടിക്കായിട്ട് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് അല്ലാത്ത പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒബ്സീനിറ്റി, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡ്രഗ്സിനെ കുറിച്ചും എന്താണ് സെക്ഷുവൽ കൈൻഡ് ഓഫ് തിങ്സിനെ കുറിച്ചും ഒക്കെ തന്നെ എഴുതുന്ന ഒരു രീതിയാണ് ആ ഒരു ടൈമിലുണ്ടായിരുന്നത്. ആൻഡ് സ്പോണ്ടേനിയസ് ആണ്, ക്രിയേറ്റീവ് സ്റ്റൈലാണ് അല്ലെ. ഒരു പുതിയൊരു അവാന്ത് ഗാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് പോയട്രി ആണ് നമുക്ക് ഈ ബീറ്റ് പോയട്രിയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവുക. ദ ബിലീവ്ഡ് ഇൻ കോമ്പോസിഷൻ ഇൻ വിച്ച് ദ റൈറ്റർ പുട്ട് ഡൗൺ ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് വിത്തൗട്ട് പ്ലാൻ ഓർ റിവിഷൻ ടു കൺവേ ദ ഇമ്മീഡിയസി ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. അതായത് പൊതുവെ കവിത എഴുതുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനേഷൻ ഉണ്ടല്ലേ, ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് വിച്ച് റീകലക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി അല്ലേ. നമ്മൾക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകുന്നതിനെ നമ്മൾ വളരെ പീസ്ഫുൾ ആയിരിക്കുമ്പോൾ അത് നമ്മൾ റീകലക്ട് ചെയ്യുന്നു, നമ്മളതിനെക്കുറിച്ച് എഴുതുമ്പോഴാണ് പോയട്രി ആവാന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഇമ്മീഡിയറ്റാണ്, എന്ത് തോന്നുന്നു അത് അപ്പം തന്നെ പോയട്രി ആയിട്ട് മാറുന്നു. അല്ലാണ്ട് അത് എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു തിങ്കിങ് ഇല്ലെങ്കിൽ ഏത് വേർഡ് യൂസ് ചെയ്യണം എന്നുള്ളൊരു കൈൻഡ് ഓഫ് തിങ്കിങ് ഒന്നും അവിടെ നടക്കുന്നില്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാനുള്ള കാര്യങ്ങൾ, മനസ്സിൽ തോന്നുന്ന വരികൾ അപ്പോൾ തന്നെ കുറിച്ചു വെക്കുന്ന രീതിയാണ് ഈ ബീറ്റ് ജനറേഷനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇമ്മീഡിയസി ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ്, അതായത് ഒരാൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിനെ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിലേക്ക് മാറ്റുന്നു. The main actors means the main persons at that time. Jack Rock, Lawrence Ferlinghetti, Gregory Corso, Allen Ginsberg, William Burroughs. Jack Rock, Allen Ginsberg, William Burroughs, പ്രത്യേകിച്ച് ഓർത്തു വെക്കുക. ഇവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, കീ പോയിൻറ്റ്സും അവർ തന്നെയാണ്. ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദീസ് പോയിൻറ്റ്സ് വെർ സ്പെസിഫിക് ഇഷ്യൂസ് ഓഫ് കണ്ടംപററി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എന്നാണ്. സമൂഹത്തിലെ ആ സമയത്ത് നിന്ന സോഷ്യൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കണക്കിലെടുത്ത് സ്പെസിഫിക് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുകയാണ് അവരുടെ പോയട്രി ചെയ്യുന്നത്. അവരുടെ കുറച്ച് പോയംസിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അലൻ ഗിൻസ്ബർഗിൻ്റെ ഹൗൾ എന്ന് പറയുന്ന പോയം, ഗാരി സിൻഡറിൻ്റെ റിപ് റാപ് എന്ന് പറയുന്ന പോയം, ഗ്രിഗറി കോൾസയുടെ ബോം, അതുപോലെ ലോറൻസ് ഫെറ്റിങ്ഹേറ്റിയുടെ ഐ ആം വെയ്റ്റിംഗ് എന്നുള്ള പോയം. അലൻ ഗിൻസ്ബർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ ഹൈസ്കൂൾ ടീച്ചർ ആൻഡ് പോയറ്റ് ആൻഡ് മോഡറേറ്റ് ജൂയിഷ് സോഷ്യലിസ്റ്റ്, ബട്ട് ഹിസ് ബീറ്റ് പോയട്രി മാർക്സ് ട്രാൻസിഷൻ ഫ്രം മോഡേണിസം ടു പോസ്റ്റ് മോഡേണിസം. അപ്പോൾ അലൻ ഗിൻസ്ബർഗ് എന്ന് പറയുന്നൊരു ഹൈ സ്കൂൾ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയട്രിയെ ഒരു മോഡേണിസത്തിൽ നിന്നും പോസ്റ്റ് മോഡേണിസം എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിലുള്ളതാണെന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഹൗ എന്ന് പറയുന്ന പോയം ഔട്ട്ക്രൈ എഗെയിൻസ്റ്റ് റെസ്ട്രിക്റ്റീവ് കൺവെൻഷണൽ അസംപ്ഷൻസ് ഓഫ് മിഡിൽ ക്ലാസ് അമേരിക്ക. മിഡിൽ ക്ലാസ് അമേരിക്കയെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകളെ
എന്താണ് ഔട്ട്കാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പോയട്രിയാണ് ഹൗൾ എന്നുള്ള പോയം. ഓക്കെ, അതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് ബീറ്റ് ഓൺ ദ ബീറ്റ് ജനറേഷൻ. ബീറ്റ് ജനറേഷൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് പോയറ്റ്സ് ആയിരുന്നു. പി ബി ഷെല്ലി, വില്യം ബ്ലേക്ക്, വാൾട്ട് വിറ്റ്മാൻ, ഹെൻറി ഡേവിഡ് തോറോ ഒക്കെ തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ബീറ്റ് വെയർ കണക്റ്റഡ് വിത്ത് ദ പോയറ്റ്സ് ഓഫ് സാൻ ഫ്രാൻസിസ്കോ റെനൈസൻസ് മൂവ്മെൻറ്, കെനത്ത് റെക്സ്റോക്സ് ആൻഡ് റോബർട്ട് ഡങ്കൻ. അപ്പോൾ അവർ സാൻ ഫ്രാൻസിസ്കോ റെനൈസൻസ് മൂവ്മെൻറ്റും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ജാസ് മ്യൂസിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അനദർ തിങ് വാസ് ദ ബുദ്ധിസം. ബുദ്ധിസം എന്നുള്ള കോൺസെപ്റ്റും ഭയങ്കരമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബീറ്റ് പോയ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ലോങ് ടേം ഇമ്പാക്ട് ഇൻ ഓൺ ദ കോമ്പോസിഷൻ ഓഫ് കണ്ടംപററി അമേരിക്കൻ സൊസൈറ്റി. അമേരിക്കൻ സൊസൈറ്റിയിൽ വലിയൊരു ഇമ്പാക്ട് തന്നെ, ഈ ഒരു ലോങ് ടേം ഇമ്പാക്ട് തന്നെ ബീറ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ബീറ്റ്സ് പ്രൊപ്പൽഡ് ത്രൂ തോട്ട് ഓഫ് കൺസർവേറ്റിവിസം ആൻഡ് എൻവയോൺമെൻറ്റലിസം ഇൻ ടു ദ മെയിൻ സ്ട്രീം. ആളുകളിലേക്ക് കൺസർവേറ്റിവിസം അതുപോലെ എൻവയോൺമെൻറ്റലിസം എന്നുള്ള ടോപ്പിക്സ് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവർ ബ്ലാക്ക് മൗണ്ടൻ പോയിറ്റ്സ് എന്താണ് ഇവരിൽ ബി ജനറേഷനിൽ ഓൾസോ എൻകറേജ്ഡ്, ബ്ലാക്ക് മൗണ്ടൻ പോയിന്റ്സിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ നേരിട്ട ഏറ്റവും വലിയ ക്രിട്ടിസിസം എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം അമേരിക്ക തന്നെ ഇവരുടെ എന്താണ് സെക്ഷൽ ഡിവിയൻസി അല്ലെങ്കിൽ ഇല്ലീഗൽ ഡ്രഗ് യൂസ് എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് എന്താണ് ഇങ്ങനെയുള്ള പോയിന്റുകൾ ഇതാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ആ സമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ക്രിട്ടിസിസം നേരിട്ടു. അതുപോലെ തന്നെ അക്കാഡമിക് കമ്മ്യൂണിറ്റി ബീറ്റ്സിനെ വിളിച്ച് തന്നെ ആൻറ്റി ഇൻ്റലക്ച്വൽ അൺറിഫൈൻഡ് പീപ്പിൾ എന്നുള്ള രീതിയിലാണ്, അതായത് ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അവർ ആൻറ്റി ഇൻ്റലക്ച്വൽ ആണ്, ഇൻ്റലക്ച്വൽ അല്ല, അവരതിനെതിരാണ്, മാത്രമല്ല അൺറിഫൈൻഡ് ആണ്, ദേ ആർ നോട്ട് പ്യുർ എന്നുള്ള ക്രിട്ടിസിസം അവർ നേരിട്ടു. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് പോയിറ്റ്സ് ആ സമയത്തുണ്ടായിരുന്ന അറിയപ്പെടുന്ന എഴുത്തുകാരൊക്കെ തന്നെ ഇവരെ കെയർ ഫ്രീ ആണ്, അതായത് ബ്രീറ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കെയർ ഫ്രീ ആണ് എന്ന് അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ ബീറ്റ് ജനറേഷൻ ഫെയ്ഡ് ആസ് ക്യുക്ലി ആസ് ഇറ്റ് അപ്പിയേർഡ്. എന്താണ് എത്ര പെട്ടെന്നാണോ ഈ ഒരു ബീറ്റ് ജനറേഷൻ ഉണ്ടായത് അത്ര സ്പീഡിൽ തന്നെ അത് ഇല്ലാണ്ടായി എന്നുള്ളൊരു എന്താണ് ഒരു ക്രിട്ടിസിസവും ബീറ്റ് ജനറേഷൻ നേരിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബീറ്റ് ജനറേഷനെ കുറിച്ച് ഇത്രയാണ് പറയുന്നത്. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.